ഹായ് ഫ്രണ്ട്സ്, ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്, നിങ്ങൾ പലപ്പോഴും ലക്ഷ്യയുടെ പബ്ലിക്കേഷൻസിനെ കുറിച്ച് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നിലവിൽ ലക്ഷ്യയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ള ബുക്കുകൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നതാണ് ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ആദ്യമായി നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ലക്ഷ്യയുടെ LD ക്ലർക്കിന് വേണ്ടി പുറത്തിറക്കിയ റാങ്ക് ഫയലിനെ കുറിച്ചാണ്. ഏകദേശം 4000 പേജാണ് ഈ റാങ്ക് ഫയലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അയ്യോ, 4000 പേജുള്ള റാങ്ക് ഫയലോ? എങ്ങനെയാ ഞങ്ങൾ പഠിച്ചു തീർക്കുന്നേ? ഇതൊക്കെ എന്തെങ്കിലും പഠിച്ചു തീർക്കാൻ പറ്റുമോ? നിങ്ങളെ ഇംപ്രസ് ചെയ്യാനുള്ള ഉദ്ദേശം ഞങ്ങൾക്കില്ല. സിലബസ് പ്രകാരം എത്ര പോർഷൻസ് ആണോ പഠിച്ചു തീർക്കേണ്ടത്, ആ പോർഷൻസ് കൃത്യമായും കൊടുക്കുക എന്നത് മാത്രമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. സിലബസിൽ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിഷയം തീർച്ചയായിട്ടും റാങ്ക് ഫയലിൽ ഉണ്ടായിരിക്കണം. അല്ലാതെ ആ പാർട്ട് മാറ്റിവെച്ച് പേജിൻ്റെ എണ്ണം കുറയ്ക്കാൻ ഞങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല. കൂടാതെ ഇപ്പം വിവരാവകാശം എന്നൊരു ടോപ്പിക്ക് ലക്ഷ്യയുടെ റാങ്ക് ഫയലിൽ എടുത്താൽ ഏകദേശം 20 പേജ് വിവരാവകാശ നിയമത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 2 പേജിൽ വിവരാവകാശം കൊടുക്കാൻ ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല. എന്നാൽ മുൻകാല ചോദ്യ പേപ്പറുകൾ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും, എത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ടാണ് പരീക്ഷകൾക്ക് ചോദിക്കുന്നതെന്ന്. അതുകൊണ്ട് മാത്രമാണ് ഇത്രയധികം പേജുകൾ ഉൾക്കൊള്ളിച്ച് റാങ്ക് ഫയലുകൾ പുറത്തിറക്കുന്നത്. പേജിൻ്റെ എണ്ണം കുറച്ചോ അല്ലെങ്കിൽ ഫോൺ സൈസ് കുറച്ചുകൂടെ വലുതാക്കിയാൽ കണ്ണിന് വളരെ ആനന്ദദായകമാകും എന്നൊക്കെ ചില കുട്ടികൾ കമൻ്റ് ചെയ്യാറുണ്ട്. ഫോൺ സൈസ് ഇനിയും വലുതാക്കിയാൽ ഞങ്ങൾ എന്തായാലും കണ്ടൻറ്റ് കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഇനിയും പേജിൻ്റെ എണ്ണം വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ പേജിൻ്റെ എണ്ണം ഇനിയും കൂടരുത് എന്ന ഉദ്ദേശത്തിലാണ് ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഫോൺ സൈസിൽ ലക്ഷ്യ ബുക്കുകളെല്ലാം പുറത്തിറക്കുന്നത്. പരമാവധി ഉദ്യോഗാർത്ഥികളോട് ആത്മാർത്ഥതയോടുകൂടി സമീപിക്കാനാണ് എപ്പോഴും ലക്ഷ്യ ഇഷ്ടപ്പെടുന്നത്. അതിനു വേണ്ടിയിട്ടാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. LD ക്ലർക്കിൻ്റെ റാങ്ക് ഫയലിന് ഏകദേശം 4000 പേജുകളാണ്. കൃത്യമായിട്ടും സിലബസ് അനുസരിച്ചുള്ള മുഴുവൻ ടോപ്പിക്കും അതിൽ കവർ ചെയ്തിട്ടുമുണ്ട്. ഈ LD ക്ലർക്ക് വിജ്ഞാപനം വന്നതിന് ശേഷം ബുക്കിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവായിരുന്നു. നിലവിൽ ബുക്ക് ലക്ഷ്യയുടെ ഓൺലൈൻ സ്റ്റോറിൽ അവൈലബിൾ ആണ്. റാങ്ക് ഫയൽ ഒന്നും വാങ്ങാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ബുക്ക് വാങ്ങാവുന്നതാണ്. രണ്ടാമതായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ലക്ഷ്യയുടെ ഏറ്റവും അധികം സെയിൽ നടന്ന പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ബുക്കായ ഡിഗ്രി ലെവൽ റാങ്ക് ഫയലാണ്. ഏകദേശം 4528 പേജാണ് ഈ റാങ്ക് ഫയലിലുള്ളത്. പേജിൻ്റെ എണ്ണം എന്തിനാ സാറേ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്? ഞങ്ങളുടെ കണ്ടൻറ്റ് എന്തുമാത്രം ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ഉണ്ടാക്കിയത് എന്ന് നിങ്ങളെ അറിയിക്കണം. ആ കണ്ടൻറ് കാണിക്കാൻ വേണ്ടി തന്നെയാണ് ആ പേജിൻ്റെ എണ്ണം എടുത്ത് പറയുന്നത്. 4528 പേജുകളിലാണ് ഈ റാങ്ക് ഫയൽ ഉള്ളത്. ഒട്ടും സ്പേസ് ഒന്നും കളയാതെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്താവുന്ന തരത്തിൽ തന്നെയാണ് ഈ റാങ്ക് ഫയൽ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. നിലവിൽ കടകളിലോ ലക്ഷ്യയുടെ ഓൺലൈൻ സ്റ്റോറിലോ ഈ ബുക്ക് അവൈലബിൾ അല്ല. എന്നാൽ 3 മാർച്ച്, അതായത് ഒരു 3 ദിവസങ്ങൾക്ക് ശേഷം ഈ ബുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആവും. അതോടുകൂടി കടകളിലും എത്തും. നിങ്ങൾക്ക് ആ ബുക്ക് ഓൺലൈൻ വഴിയോ കടകൾ വഴിയോ പർച്ചേസ് ചെയ്യാവുന്നതാണ്. റാങ്ക് ഫയൽ ഒന്നും വാങ്ങിയിട്ടില്ലാത്തവരാണെങ്കിൽ ഒരു ഡിഗ്രി ലെവൽ റാങ്ക് ഫയൽ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുന്നതായിരിക്കും. സാറേ, ഞാൻ LD ക്ലർക്കിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്, ഞാൻ ഡിഗ്രി ലെവൽ നോക്കുന്നുണ്ട്, എങ്കിൽ ഞാൻ ഏത് റാങ്ക് ഫയൽ വാങ്ങണം? ഉത്തരം: നിങ്ങൾ LD ക്ലർക്കിനാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ LD ക്ലർക്ക് റാങ്ക് ഫയൽ തന്നെ വാങ്ങിയാൽ മതിയാവും. നിങ്ങൾ ഏത് പരീക്ഷയ്ക്കാണോ കൂടുതലായി ഫോക്കസ് ചെയ്യുന്നത് ആ റാങ്ക് ഫയൽ തന്നെ വാങ്ങാനായി ശ്രമിക്കുക. ഇനി ഒരു LD ക്ലർക്ക് റാങ്ക് ഫയൽ ഉള്ള ആൾ ഒരു കാരണവശാലും ഡിഗ്രി ലെവൽ റാങ്ക് ഫയലൂടെ വാങ്ങേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ തിരിച്ചുമാണ്, ഒരു ഡിഗ്രി ലെവൽ റാങ്ക് ഫയലാണ് നിങ്ങൾ വാങ്ങിയെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ LD ക്ലർക്ക് റാങ്ക് ഫയലും വാങ്ങരുത്. നിങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് അറിയാം, ഞങ്ങളൊരു പുതിയ അപ്ഡേറ്റഡ് ബുക്ക് ഇറങ്ങുന്ന സമയത്ത് ആ അപ്ഡേറ്റ് ചെയ്ത കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുന്നിലേക്ക് ചെറിയ ബുക്കിൻ്റെ രൂപത്തിൽ ഇറക്കി തന്നിട്ടുണ്ട്. നിങ്ങളുടെ ക്യാഷ് വീണ്ടും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പുതിയ ബുക്കെന്ന് കേൾക്കുമ്പോൾ വീണ്ടും വന്ന് വാങ്ങരുത്. പഴയ ബുക്ക് വാങ്ങിയവർക്ക് ചെറിയൊരു തുക മുടക്കി ആ ബുക്കിൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കാൻ സാധിക്കും എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. ഞങ്ങൾ നന്മമരമൊന്നും കളിക്കുന്നവരൊന്നും അല്ല. എങ്കിലും ഉദ്യോഗാർത്ഥികളോട് ആത്മാർത്ഥമായ സമീപനം കാണിക്കാൻ വേണ്ടി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. എല്ലാ മേഖലയിലും റാങ്ക് ഫയൽ ആവട്ടെ, ഓഫ്ലൈൻ ക്ലാസ് ആവട്ടെ, ഓൺലൈൻ ക്ലാസ് ആവട്ടെ, യൂട്യൂബിലുള്ള ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളാവട്ടെ, ടെലഗ്രാം വഴി നിങ്ങൾക്ക് തരുന്നതാവട്ടെ, എല്ലാ മേഖലയിലും ലക്ഷ്യ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു കുറവും വരുത്താതെ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ സപ്പോർട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഏറ്റവും വലിയ ഊർജം എന്ന് പറയുന്നത്. ഓരോ ബുക്കിനായിട്ടും നിങ്ങൾ ഒരുപാട് കാലം കാത്തിരുന്നിട്ടുണ്ട്. ആ ഓരോ ബുക്കുകളും നിങ്ങളുടെ എക്സ്പെക്റ്റേഷന് അനുസരിച്ച് എത്തിക്കാനും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പുതുതായിട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ബുക്ക് SERT ഒരു മാത്സ് ബുക്കാണ്. ഉറപ്പായിട്ടും 3 മാർച്ച് ആവും. കാരണം മാത്സ് ബുക്ക് ആയതുകൊണ്ട് തന്നെ 5 ക്ലാസ് മുതലുള്ള കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബുക്കിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞെങ്കിലും അതിൻ്റെ പ്രൂഫിലോട്ടാണ് ഇപ്പം നിൽക്കുന്നത്. ഏകദേശം 1 മാസത്തോളം പ്രൂഫിന് തന്നെ സമയം ആവശ്യമുണ്ട്.
അതുകൊണ്ട് മാർച്ച് ലാസ്റ്റോടുകൂടി നിങ്ങളുടെ കയ്യിലേക്ക് ആ ബുക്ക് എത്തുന്നതായിരിക്കും. അടുത്തായിട്ട് ഒരു കറണ്ട് അഫെയർ ബുക്കാണ്, മാർച്ച് ലാസ്റ്റോടുകൂടി ഒരു കറണ്ട് അഫെയർ ബുക്കും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിക്കും. പിന്നീട് വരുന്നത് പോലീസ് കോൺസ്റ്റബിളിന് വേണ്ടിയിട്ടും SI വേണ്ടിയിട്ടുമുള്ള സ്പെഷ്യൽ ടോപ്പിക് ബുക്കാണ്, അതും 10 ദിവസത്തിനകത്ത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കാൻ സാധിക്കും. കഴിഞ്ഞ തവണ ചോദിച്ച ചോദ്യങ്ങളൂടെ ഉൾപ്പെടുത്തി കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇത്തവണത്തെ സ്പെഷ്യൽ ടോപ്പിക് ബുക്ക്. എന്നാൽ സിലബസ് PSC പറഞ്ഞതുപോലെ മാറ്റം വരുത്താത്ത ബുക്കാണ് കേട്ടോ. PSC പുതിയ നിയമം അല്ല, പഴയ നിയമമാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞതുകൊണ്ട് പഴയ നിയമം വെച്ച് തന്നെയാണ് ആ ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. ലക്ഷ്യ ഒരു ഓളിയുമായിട്ടാണ് LGS ബുക്ക് ഇറക്കിയത്. അതൊന്നു സാറേ ഒരു ഓളിയുമായി പോയത്. ഏകദേശം 1400 പേജുള്ള ഒരു ബുക്കായിട്ട് ഇറക്കാൻ കാരണം സിലബസിൽ അത്ര മാത്രമേ പറയുന്നുള്ളൂ. സിലബസിനോട് പരമാവധി നീതി പുലർത്തി തന്നെയാണ് അത് തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു കമൻറ്റിൽ കണ്ടു, ഈ ടോപ്പിക് ഇല്ലല്ലോ, ഈ ടോപ്പിക്കിൻ്റെ നോട്ട് എവിടെയാണ് കിടക്കുന്നത് LGS ബുക്കിലെ? സിലബസിൽ അത് പറയുന്നില്ല. സിലബസിൽ പറയുന്ന കാര്യമാണ് ആ റാങ്ക് ഫയലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊരു LD ക്ലർക്കിൻ്റെ റാങ്ക് ഫയൽ വാങ്ങണമായിരുന്നു. LGSന്റെ റാങ്ക് ഫയലാണ് നിങ്ങൾ വാങ്ങിയിട്ടുള്ളതെങ്കിൽ ആ സിലബസ് പ്രകാരമുള്ള വസ്തുതകളായിരിക്കും അതിലുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, LGS ബുക്ക് നമ്മൾ LD ക്ലർക്ക് ബുക്കിൽ നിന്ന് കോപ്പി ചെയ്ത് വെച്ചതല്ല, നമ്മൾ ഒന്നേന്ന് എഴുതി തയ്യാറാക്കിയ ബുക്കാണ്. അതുകൊണ്ടാണ് LGS ബുക്ക് ഞങ്ങൾക്ക് ഡിലേ ആയത്. എന്തുകൊണ്ടാണ് നിങ്ങൾ LGS ബുക്ക് ഡിലേ ആക്കുന്നു എന്നുള്ള ചോദ്യം പോലും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നേന്നത് തയ്യാറാക്കിയ ബുക്കാണ്. ഒരു കാരണവശാലും ഒരു LD ക്ലർക്ക് ബുക്കിൽ നിന്ന് കോപ്പി ചെയ്ത് ബുക്ക് ഇറക്കരുത് എന്ന വ്യക്തമായ ഉദ്ദേശത്തിൻ്റെ പുറത്താണ് അങ്ങനെ ചെയ്തത്. ഏറ്റവും പുതിയ ബുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ലക്ഷ്യയുടെ PQ ബുക്കാണ്. ചെറിയ ബുക്കാണ്, 17 ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അതും സാറേ 17 ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം. ഞാൻ എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട് അതിൻ്റെ 2021 മുതൽ 2023 വരെ 17 ചോദ്യപേപ്പർ മാത്രമേ LDC മെയിൻ സിലബസ് പ്രകാരം ഉണ്ടായിട്ടുള്ളൂ. ആ ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ അല്ലേ നിങ്ങൾ പഠിക്കേണ്ടത്? അതുകൊണ്ടാണ് ആ 17 ചോദ്യങ്ങളുടെ എക്സ്പ്ലനേഷൻ മാത്രമായത്. 17 ചോദ്യങ്ങളിലായിട്ടാണ് ഏകദേശം 720 പേജോളം ബുക്കിനുണ്ട്. അതായത് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ സാധിക്കുന്ന ഒരു കണ്ടൻറ്റാണത്. അപ്പം കൃത്യമായിട്ടും പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഒരു റിവിഷന് വേണ്ടി അത് ഉപയോഗിക്കാം. പുതുതായി റാങ്ക് ഫയൽ ഒന്നും വാങ്ങി പഠിക്കാനുള്ള സമയമില്ല എന്ന് തോന്നുന്ന ഉദ്യോഗാർത്ഥികൾക്ക്, അവർക്ക് കൃത്യമായിട്ടും ഒരു ചെറിയ ബുക്ക് പഠിച്ചു തീർക്കണം എന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ LD PQ ബുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നിലവിൽ LPUP ബുക്കിൻ്റെ സ്റ്റോക്ക് അവൈലബിൾ അല്ല. ഒരാഴ്ച കൂടി വരും ആ ബുക്ക് വീണ്ടും മാർക്കറ്റിലേക്ക് എത്തിക്കാനായിട്ട്, കാരണം വീണ്ടും അത് പ്രിൻറ്റിങ് പ്രോസസ്സിലാണ്. അപ്പം തീർച്ചയായിട്ടും എല്ലാ ബുക്കുകളും, ലക്ഷ്യയുടെ നിലവിൽ ഉള്ള ബുക്കുകളെക്കുറിച്ചും ഇനി വരാൻ പോകുന്ന 2-3 ബുക്കുകളെക്കുറിച്ചുമാണ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ബുക്ക് എത്രത്തോളം കൈവശമുണ്ട് എന്നതല്ല, നിങ്ങൾ എത്രത്തോളം നന്നായി അത് പഠിക്കുന്നു എന്നതാണ് കാര്യം. 22-ലെയോ 23-ലെയോ ഒരു റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ അത് മതിയാകും, ഇനി ഒരു പുതിയ ബുക്കിൻ്റെ ആവശ്യം പോലുമില്ല. നന്നായി പഠിക്കുക, വളരെ ആത്മവിശ്വാസത്തോടുകൂടി പഠിക്കുക, കഷ്ടപ്പെട്ട് പഠിക്കുക, മുഴുവൻ സമയവും ഇഷ്ടപ്പെട്ട് തന്നെ പഠിക്കുക. താങ്ക് യു.